എന്റെ ആഭരണങ്ങൾ എന്നും എവിടെയും എന്നെ വ്യത്യസ്തയാക്കിയിരുന്നു. ഫ്രണ്ട്സിനിടയിൽ, കോളേജിൽ, ഓഫീസിൽ എല്ലാം ദിയ ഒപ്പം ഉണ്ടായിരുന്നു. ഈ സ്പെഷ്യൽ ഡേയിലും എന്നെ സുന്ദരിയാക്കാൻ ഒപ്പമുണ്ട് ദിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, അൻ എൻഡ്ലെസ് ബോണ്ട് ഓഫ് ലവ്. പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള കാക്കക്കുനിയിൽ സ്റ്റേഡിയം നിർമ്മിക്കുന്നതിന്റെ സർവേ നടപടികൾ ആരംഭിച്ചു. 4 ഏക്കർ വിസ്തൃതിയിലുള്ള കാക്കക്കുനിയിൽ സ്റ്റേഡിയം നിർമ്മിക്കാനുള്ള സർവേ പ്രവർത്തനങ്ങളാണ് തുടങ്ങിയത്. പാടശേഖരത്തിന് നടുവിലുള്ള കാക്കക്കുനിയിൽ സ്റ്റേഡിയം വരുന്നതോടെ പ്രദേശത്തിന്റെ വികസനം സാധ്യമാകും. ഉരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയിലെ എഞ്ചിനീയർ എ ജിമേഷ്, സീനിയർ സർവേയർ ഒ പി ഗിബിൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് സർവേ. കാക്കക്കുനിയും തൊട്ടടുത്ത മരക്കാടി തോട് എന്നിവയാണ് സർവേ ചെയ്യുന്നത്. യു എൽ സി സി തയ്യാറാക്കുന്ന വിശദമായ പ്രോജക്ട് റിപ്പോർട്ട് നബാർ RIDFനും സംസ്ഥാന കായിക വികസന വകുപ്പിനും കൈമാറി അംഗീകാരവും ഫണ്ടും നേടിയെടുക്കാനാണ് ശ്രമിക്കുന്നതെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി ബാബു പറഞ്ഞു. RIDF പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് കാക്കക്കുനി സ്റ്റേഡിയത്തിൻ്റെ മരക്കാടിത്തോടിൻ്റെ പുനർനവീകരണത്തിനു വേണ്ടിയുള്ള പദ്ധതി ഗവൺമെൻറ്റിന് സമർപ്പിക്കണമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് തീരുമാനിച്ചത്. അതിനുശേഷം പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ എൻജിനീയറിംഗ് വിഭാഗവും UELCCയുടെ എൻജിനീയറിംഗ് വിഭാഗവും ഒരു തവണ പ്രാഥമികമായി സ്ഥലം പരിശോധന നടത്തി ഇത് സംബന്ധിച്ച ചർച്ചകൾ നടത്തിയിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് രണ്ടാമത് ഘട്ടം എന്ന നിലയിൽ കാക്കക്കുനി സ്റ്റേഡിയം ഇന്ന് സർവേ നടത്തുന്ന പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ മരക്കാടി തോടിൻ്റെ സർവേ പ്രവർത്തനവും ഇതിനുശേഷം ആരംഭിക്കും. കാക്കക്കുനി സ്റ്റേഡിയം നല്ല നിലയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന വിധത്തിൽ ഈ പ്രദേശത്തെ യുവജനങ്ങൾക്കും അല്ലാത്തവർക്കുമെല്ലാം ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന വിധത്തിലുള്ള സ്റ്റേഡിയമാക്കി മാറ്റണം എന്നാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത്. മരക്കാടിത്തോടിൻ്റെ നവീകരണത്തിലൂടെ പേരാമ്പ്ര ടൗണിലെ മാലിന്യ പ്രശ്നവും അതുപോലെ തന്നെ ഈ കാക്കക്കുനി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ വെള്ളപ്പൊക്കത്തിൻ്റെ ഭീഷണിയും ഒഴിവാക്കാൻ കഴിയുന്ന വിധത്തിൽ മരക്കാടിത്തോട് പുനർനവീകരിക്കണമെന്നാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത്. അതിനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പം ആരംഭിച്ചിട്ടുള്ളത്. ഇതിൻ്റെ വിശദമായ പ്ലാൻ തയ്യാറാക്കി സർക്കാരിന് സമർപ്പിക്കേണ്ടതുണ്ട്. അതിനുള്ള ശ്രമമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശശികുമാർ പേരാമ്പ്ര, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി ടി അഷറഫ്, പ്രദേശത്തെ സാമൂഹ്യ പ്രവർത്തകരായ ആർ നിമൽ, ടി കെ അഹമ്മദ്, കെ ബാലൻ, കെ ദിലീപ് കുമാർ, ജി പി സുരേഷ്, കെ വരുൺകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. പി എം അൽക, ട്രൂവിഷൻ ന്യൂസ്, പേരാമ്പ്ര. സെലിബ്രേഷൻ 10% അഡ്വാൻസ് ബുക്ക് ചെയ്യൂ, സ്വർണ്ണവില വർധനവിൽ നിന്നും സംരക്ഷണം നേടൂ. ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് ആഭരണങ്ങൾ 5,000 രൂപ മുതൽ, പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്, വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ, ഓരോ പർച്ചേസിനും ഒരു സമ്മാനം ഉറപ്പ്. പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് പരമാവധി മൂല്യം, ആഭരണങ്ങൾക്ക് ആജീവനാന്ത വിൽപ്പനാനന്തര സൗജന്യ സേവനം. അപ്പോളോ ഗോൾഡ്, പേരാമ്പ്ര. ഫോർ യു ഫോർ എവർ. ഫോൺ 0496261400.